നമസ്കാരം, എല്ലാവർക്കും ആയുർ ടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ദശമൂലാരിഷ്ടത്തിനെ കുറിച്ചിട്ടും അതിൻ്റെ പലതരത്തിലുള്ള ഉപയോഗങ്ങളെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ആയുർവേദത്തിൽ ഒരുപാടേറെ അസുഖങ്ങളുടെ കണ്ടീഷൻസിൽ ഒറ്റയ്ക്കും അതുപോലെ തന്നെ മറ്റ് മരുന്നുകളുടെ കൂടെയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ദശമൂലാരിഷ്ടം. ദശമൂലം എന്ന് പറഞ്ഞാൽ 10 ഔഷധങ്ങളുടെ വേര് എന്നാണ് അർത്ഥം. അപ്പോൾ ദശമൂലം തന്നെ ചേരുവയായിട്ട് മറ്റ് ആയുർവേദ ഔഷധങ്ങളുമുണ്ട്. ദശമൂല രാസനാദി കഷായം, ദശമൂല കടുത്രയം കഷായം, ദശമൂല ഹരിതക്കി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരിയേറെ ആയുർവേദ മരുന്നുകളുണ്ട്. അപ്പോൾ ദശമൂലാരിഷ്ടത്തിൻ്റെ ഗുണങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഒന്നാമതായിട്ട് നമുക്കുണ്ടാവുന്ന ദഹന സംബന്ധമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ദഹനക്കുറവ്, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ദശമൂലാരിഷ്ടം വളരെ നല്ലൊരു ഔഷധമാണ്. ഇപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടാവുക, അതുപോലെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ ബ്ലോട്ടിംഗ് ഉണ്ടാവുക, ഗ്യാസ് ഫോമേഷൻ ഉണ്ടാവുക, 2-3 തവണയൊക്കെ നമുക്ക് ഈ ഒരു മലം പോകുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ ദഹനം, പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ദഹനം ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ദഹനം ശരിക്കും നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റു പല അസുഖങ്ങളിലേക്കും അത് നയിക്കാറുണ്ട്. ഇപ്പോൾ ചില കണ്ടീഷൻസിൽ അർഷസൊക്കെ ഉണ്ടാവാറുണ്ട്, അതായത് പൈൽസ് പോലെയുള്ള കണ്ടീഷൻസ്, അതുപോലെ തന്നെ ഛർദി, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ തന്നെ വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു ഔഷധമാണ് ദശമൂലാരിഷ്ടം. പിന്നെ ഇത് കൂടാതെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടാനായിട്ട്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം, തളർച്ച, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ശരീരത്തിന് നല്ല ഒരു ഊർജം നൽകാനായിട്ടും ദശമൂലാരിഷ്ടം അവസ്ഥാനുസരണം കൊടുക്കാറുണ്ട്. പിന്നെ വിട്ടുമാറാത്ത തലവേദന, മൈഗ്രെയിൻ പോലെയുള്ള കണ്ടീഷൻസിന്, അതുപോലെ തന്നെ ചില വയറിളക്കത്തിൻ്റെ കണ്ടീഷൻസിലൊക്കെ മറ്റ് ഔഷധങ്ങളുടെ കൂടെയാണ് ദശമൂലാരിഷ്ടം ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ പീരീഡ്സിൻ്റെ സമയത്ത് സ്ത്രീകളിലുണ്ടാകുന്ന വയറുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ രക്തക്കുറവ്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലും ദശമൂലാരിഷ്ടം അവസ്ഥാനുസരണം ഉപയോഗിക്കാറുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ കഫ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ കേസിൽ, ചിലർക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിർത്താതെ മൂക്കുന്ന വെള്ളം വരുന്നതും തുമ്മുന്നതും ഒക്കെ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അലർജറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ്, അതുപോലെ തന്നെ ആസ്മ പ്രശ്നങ്ങൾ, പിന്നെ വിട്ടുമാറാത്ത ജലദോഷം, കഫക്കെട്ട്, അല്ലെങ്കിൽ പനിയുടെ ആരംഭം, പനി വരുന്ന ഒരു സമയമല്ല, പനിയുടെ ആ ഒരു ആരംഭത്തിലേക്കുള്ള മറ്റ് രോഗലക്ഷണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലും, അതുപോലെ വാദ രോഗങ്ങളുടെ കേസിൽ, സന്ധി വേദന അല്ലെങ്കിൽ സന്ധികളിലുണ്ടാകുന്ന നീർക്കെട്ട്, പല വിധത്തിലുള്ള വാദരോഗങ്ങളുടെ കേസിൽ, സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ മറ്റ് മരുന്നുകളുടെ കൂടെയും കൊടുക്കുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് ദശമൂലാരിഷ്ടം. അപ്പോൾ ഇങ്ങനെ ഒരുപാടേറെ ഗുണങ്ങൾ ദശമൂലാരിഷ്ടത്തിനുണ്ട്. അപ്പോൾ ദശമൂലാരിഷ്ടം നമ്മൾ കഴിക്കുമ്പോൾ എങ്ങനെയാണ് അത് കഴിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമ്മൾ അരിഷ്ടങ്ങളൊക്കെ ആഹാര ശേഷമാണ് പൊതുവേ സാധാരണ ഒരു ജനറൽ കണ്ടീഷൻസിൽ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഓരോ രോഗിയുടെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടും അതുപോലെ കൊടുക്കുന്ന മറ്റു മരുന്നുകളും അവരുടെ ദഹനമൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ വരാം അത് കൊടുക്കുന്ന നേരമൊക്കെ. അപ്പോൾ അത് നിങ്ങളുടെ ഡോക്ടർ പറയുന്നതിനനുസരിച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഡോസേജ് വരുന്നത് സാധാരണ ഒരു 10 ml മുതൽ 25 ml വരെയൊക്കെയാണ് ഒരു നേരം കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ദഹനം അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡോസേജ് തീരുമാനിക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ഡോസിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. അതേസമയം ദഹനമൊക്കെ കുറച്ചും കൂടി നല്ലോണം പ്രോപ്പറായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കൂടുതൽ എമൗണ്ടിൽ കൊടുക്കും എന്നുള്ളതാണ്. അതുപോലെ തീരെ ദഹനശേഷി ഇല്ലാത്തൊരു കണ്ടീഷൻസിൽ, അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ട് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അവർക്ക് വെള്ളത്തിൽ, ചെറു ചൂട് വെള്ളത്തിൽ ചേർത്തിട്ട് കഴിക്കാനായിട്ടും പറയാറുണ്ട്. അങ്ങനെ പല വിധത്തിലാണ് ഈ ഒരു മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും വിശദമായിട്ട് ഇതിൻ്റെ അളവ് പറയാനായിട്ടുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, പലപ്പോഴും ദശമൂലാരിഷ്ടമാണെങ്കിലും ദ്രാക്ഷാരിഷ്ടമാണെങ്കിലും ഒക്കെ പലപ്പോഴും പോയി ഡയറക്റ്റായിട്ട് വാങ്ങി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഓരോരുത്തരുടെയും ദഹനശേഷി, അതുപോലെ തന്നെ രോഗാവസ്ഥ ഒക്കെ അനുസരിച്ചിട്ട് ഇത്തരം മരുന്നുകൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ചില കണ്ടീഷൻസിൽ ഈ ഒരു ദശമൂലാരിഷ്ടം മാത്രമായിരിക്കില്ല ഉപയോഗിക്കുന്നത്, മറ്റ് മരുന്നുകളുടെ കൂടെ അല്ലെങ്കിൽ മറ്റ് ഔഷധങ്ങളുടെ കൂടെ ഉപയോഗിക്കുമ്പോഴായിരിക്കും അതിന് ഗുണം കിട്ടുന്നത്. അതുപോലെ വാദരോഗങ്ങൾക്കും കഫ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ തന്നെ ദശമൂലാരിഷ്ടം ഉപയോഗിക്കുമെങ്കിലും പ്രമേഹ രോഗികൾക്ക് ദശമൂലാരിഷ്ടം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇത് മധുരമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ദശമൂലത്തിൻ്റെ മറ്റ് ഫോർമുലേഷൻസ് ആണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഇത് പോയി വാങ്ങാതെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാങ്ങി കൃത്യമായിട്ട് തന്നെ അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദശമൂലാരിഷ്ടത്തിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.